എന്നെ കൊണ്ട് പുള്ളി ചുരുട്ടൊക്കെ വെച്ചിട്ട് കൊടുത്തിയെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഫോട്ടോസ് പിന്നെ എല്ലാവർക്കും നോക്കാം. അടിപൊളി അഭിപ്രായമാണ്. ഞാൻ ആദ്യമായിട്ടാണ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോണത്. ഭയങ്കര ആഗ്രഹമായിരുന്നു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന്. കുറേ നാളായിട്ട് ഇടയ്ക്ക് സംസാരിക്കുന്നല്ലാണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റാണ്, രസമുള്ളൊരു ഫിലിമായിരിക്കും. താങ്ക് യു. ചെറിയ കാര്യം പറയാനുള്ളത്, ഒരു പക്ഷേ എൻ്റെ ഫസ്റ്റ് ഫിലിം വിത്ത് വി കെ പി സാർ ആവുമായിരുന്നു. ദിസ് വാസ് മെനി ഇയേഴ്സ് അഗോ, ബട്ട് you know, now is the time for it and we are making a brilliant film. I hope everything will go smooth. So in evada pooja kaniyirikkana ellarudeyum anugraham ma'am. Thank you. It's a film called Live. Live nanu adinte peru. ഇതൊരു സോഷ്യൽ ഇഷ്യൂ, അതെങ്ങനെ നമ്മളെ സമൂഹത്തിനെ ബാധിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഒരു ലൈവായിട്ടുള്ളൊരു സിനിമയാണ്, അതാണ് കൂടുതലായിട്ടും പറയുന്നത്. ടൈറ്റിൽ പോലെ തന്നെ കേട്ടോ, സംതിങ് കണക്റ്റഡ് ടു ന്യൂസ്, സംതിങ് കണക്റ്റഡ് ടു റിപ്പോർട്ടിങ്, സംതിങ് കണക്റ്റഡ് ടു എന്തിനെ ചിരിച്ച്, ആ അത് തന്നെയാണ്, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, വി കെ പ്രകാശ് മൂവി എന്നുള്ളതാണോ അതോ ഇതിൻ്റെ സ്ക്രിപ്റ്റാണോ, എന്താണ് അട്രാക്ട് ചെയ്ത ഫാക്ടർ? രണ്ടും ആക്ച്വലി. കാരണം ഞാൻ വി കെ പി സാറിൻ്റെ കൂടെ ഫസ്റ്റ് കന്നഡ ഫിലിം ചെയ്തതാണ്, അപ്പോൾ വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് യെറ്റ് ടു റിലീസ്. അപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തതിൻ്റെ ഒരു കംഫർട്ടും പിന്നെ ഇത്രയും വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പും ആൻഡ് ഓഫ് കോഴ്സ് സ്ക്രിപ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ എനിക്ക് പെർഫോം ചെയ്യാനുള്ളൊരു ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ക്യാരക്ടറെ പറ്റി എന്താ പറയാൻ പറ്റുന്നത്? ക്യാരക്ടറിനെ പറ്റി അധികം ഒന്നും റിവീൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഷീ ഇസ് എ വെരി ലൈക്ക് സിമ്പിൾ, നാട്ടിലുള്ളൊരു പാവം കുട്ടി ക്യാരക്ടറാണ്. ഇതുവരെ ചെയ്തതിൽ നിന്നും അതെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കഴിഞ്ഞ വട്ടം ഇവിടെ വന്നപ്പോഴേക്കും അപ്പം അങ്ങനെ പറഞ്ഞിരുന്നു, ഇവിടുത്തെ പ്രേക്ഷകരുടെ ഒരു അപ്രോച്ച് വേറെ ആയിരുന്നു ഇപ്പോൾ ഈ മുമ്പ് സിനിമ ചെയ്തപ്പോഴേക്കും. ഇപ്പം അടുപ്പിച്ച് മലയാളത്തിലോട്ട് സജീവമാകുന്നുണ്ട്, എന്ത് പറ്റി ഇപ്പം മലയാളത്തിലോട്ട് കൂടുതൽ തിരഞ്ഞെടുക്കാനായിരുന്നു? എനിക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് മലയാളത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ കോൺഷ്യസ്ലി ഒരു ഗ്യാപ്പ് എടുത്തൊന്നുമല്ല മലയാളത്തിൽ നിന്ന്. ഐ വാസ് ജസ്റ്റ് വെയിറ്റിംഗ് റൈറ്റ് കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റ്സ് വരാനും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എങ്ങനെ പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകർ, എങ്ങനെ ഇനിയിപ്പം രണ്ടാമെന്നുള്ള ഒരു തിരിച്ചറിവിനെ സ്വീകരിക്കുന്നു? അറിയില്ല, പ്രതീക്ഷയാണ്. ഐ ഹോപ്പ് എവരി വൺ ലൈക്സ് ഇറ്റ്. ഇപ്പം 25th ആണെങ്കിലും 4 years റിലീസാണ്, അത് കഴിഞ്ഞ് കൊള്ളയുണ്ട്, പിന്നെ ലൈവ് ഉണ്ട്. അപ്പം അടുപ്പിച്ച് 3 മലയാളം സിനിമയാണ് ചെയ്തിട്ടുള്ളത്. സോ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും എൻ്റെ പെർഫോമൻസ് ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും പ്രാർത്ഥന അനുഗ്രഹം വേണം. തുടർന്ന് ഇനി മലയാളത്തിലേക്ക് ഉണ്ടാവും? അങ്ങനെ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇനിയും നല്ല ഓപ്പർച്യൂണിറ്റീസ് മലയാളത്തിൽ നിന്ന് വരാണെങ്കിൽ എന്തായാലും മലയാളത്തിൽ തന്നെ ഉണ്ടാവും. ഐ തിങ്ക് സ്വന്തം ഭാഷയിൽ ചെയ്യുന്ന ഒരു കംഫർട്ട് എന്തായാലും വേറെ എവിടെയും കിട്ടില്ല. നായിക എന്നുള്ള ഉപരി ഒരു ക്യാരക്ടർ റോളാണ് തോന്നുന്നത് സിനിമയിൽ. അതെ അതെ അതെ. ഇതെന്തായാലും നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഓൺസാമ്പിൾ കാസ്റ്റാണ്. അപ്പോൾ നായിക അങ്ങനെയൊന്നുമില്ല, എനിക്ക് ബേസിക്കലി അങ്ങനെയൊന്നുമില്ല. ഒരു നല്ല മൂവിയുടെ ചെറിയ ഭാഗമാകാൻ പറ്റിയാലും ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. Okay, thank you.